أبو مسعود الثقفي رضي الله عنه പറയുന്നു ഞാൻ എൻ്റെ അടിമയെ എന്തോ എനിക്ക് ആ അടിമയോട് ദേഷ്യം വന്നപ്പോൾ അടിമയെ അടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചാട്ടവാറെടുത്ത് ഇങ്ങനെ കൈ പൊക്കിപ്പിടിച്ച് അടിക്കാൻ ഓങ്ങുമ്പോഴാണ് അബാ മസ്ഊദ് എൻ്റെ പിറകിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു അബൂ മസ്ഊദേ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ലോകത്തിൻ്റെ ഗുരുവാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസ്ഊദേ പാവമായ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വന്ന അടിമയെ നിങ്ങൾ അടിക്കുകയാണോ അറിയണേ അബൂ മസ്ഊദ് ഇയാളുടെ മേലെ കൈവെക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമ്പോൾ അറിയണമേ അല്ലാഹു നിങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് ഇതുപോലെ നിങ്ങളെ ചാട്ടവാറുകൊണ്ടടിക്കാൻ അല്ലാഹുവിന് കഴിയും അബൂ മസ്ഊദ് കയ്യുന്ന ചാട്ടവാറ് താഴെ വീണു പോയി വിറക്കാൻ തുടങ്ങി മനുഷ്യന്മാരടിക്കാണോ ഇത് ചോദിച്ച നബിയ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടിമ മുസ്ലിം പോലും ആയിരുന്നില്ല നിങ്ങൾ അടിക്കാണോ ആ മനുഷ്യനെ അബൂ മസ്ഊദേ നിങ്ങൾ അറിയണമേ ഇയാളുടെ മേൽ നിങ്ങൾക്ക് അധികാരമുള്ള പോലെ നിങ്ങളുടെ മേൽ അല്ലാഹുവിന് അധികാരമുണ്ട് കേട്ടോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു നബിയേ ഞാൻ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ചെയ്യില്ല നബിയേ അതിനൊക്കെ പകരം ഈ അടിമയെ ഞാൻ നിരുപാധികം സ്വാതന്ത്ര്യം കൊടുത്ത് സ്വതന്ത്രനാക്കി വിട്ടാൽ മതിയോ യാ റസൂലല്ലാഹ് ഞാൻ അയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കട്ടെയോ നബിയേ ഒരു പൈസ പോലും പകരം വാങ്ങാതെ ഞാൻ അയാളെ സ്വതന്ത്രനായി വിട്ടേക്കാം നബിയേ അബൂ മസ്ഊദേ ചെയ്തോളൂ അത് തന്നെയാണ് വേണ്ടത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നരകത്തിന്റെ തീജ്വാലകൾ നിങ്ങളെ കയറി പിടിക്കുമെന്ന് മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ നബി ഒരു ഭർത്താവും ഒരു ഭാര്യയെ അടിക്കരുത് ഭാര്യ ഇങ്ങോട്ടും അടിക്കരുത് ഒരു വാപ്പയും മക്കളെയും അടിക്കുകയാണെങ്കിൽ പോലും ശിക്ഷണം നടത്തേണ്ടത് 7 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെയും ഇടയിലുള്ള കാലമാണ് ആ കാലത്താണ് അധപ പിടിപ്പിക്കേണ്ടത് ആ സമയത്ത് പോലും ദേഹത്ത് മുറിവ് വരുന്ന അടിയോ ചോരൊലിക്കുന്ന അടിയോ മക്കൾ അടിക്കുകയും വരുത് മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി അഹദൻ ഖത്തു ഒരു വേലക്കാരനെയോ അവിടുത്തെ ഭാര്യയെയോ അടിമയെയോ ഒരാളെയും പുണ്യനബി കൈകൊണ്ട് അടിച്ചിട്ടില്ല ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ് അതാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം